ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടാനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും ആ സ്നേഹപൂർവമുള്ള സഹകരണവും കമൻറ്റുകളും ഒക്കെയാണ് നമ്മുടെ ഈ ചാനലിൻ്റെ വിജയം. അപ്പോൾ മാത്രമേ നമുക്ക് കൂടുതൽ ഇതുപോലത്തെ വീഡിയോകൾ കൂടുതൽ ചെയ്യാൻ, ജനോപകാരപ്രദമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കൂടെ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ വിവരങ്ങൾ അറിയേണ്ടവർ വാട്സപ്പിൽ കൂടെ അയച്ചതിന് ശേഷം ബുക്കിംഗ് എടുത്തിട്ട് സമയത്ത് വിളിക്കുക. അല്ലാതെ നമുക്ക് എപ്പോഴും ഫോൺ എടുക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല, കാര്യം അതുപോലെ തിരക്കുകളുണ്ട്. പകലെല്ലാം ഇപ്പോൾ ഈ കൺസൾട്ടേഷൻസൊക്കെ ഉണ്ട്. ഇവിടെയും ഇനിയിപ്പം നേരിട്ടുള്ള കൺസൾട്ടേഷനൊക്കെ ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് ഫോണൊന്നും എടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. ഗഹനമായിട്ടുള്ള ചിന്ത വേണ്ടാത്ത വിഷയങ്ങളാണെങ്കിൽ അന്നേരം തന്നെ അതിൽ തന്നെ ഞാൻ മറുപടി അയച്ചു കൊടുക്കാറുണ്ട്. പ്രശ്നം ചിന്തിക്കേണ്ട വിഷയമാണെന്നുണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്ത് തന്നെ സമയം എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇന്ന് പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായിരിക്കുന്നൊരു വിഷയമാണ്. ഓരോ നല്ല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ വീട് വെക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ തുടങ്ങുന്നു, നമ്മളൊരു ജോലിയിൽ പ്രവേശിക്കാനായിട്ട് പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ളപ്പം നമ്മൾ നല്ലൊരു സമയവും നല്ല ദിവസവും ഒക്കെ നോക്കിയാണ് എല്ലാവരും ചെയ്യുന്നത്. ഈ ഓരോ നാളുകാർക്കും അവരുടേതായിട്ടുള്ള ചേരുന്ന നാളുകളുണ്ട് ഇങ്ങനെയുള്ള ശുഭകർമ്മങ്ങൾ ചെയ്യാനായിട്ട്. ഇൻ്റർവ്യൂവിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന സമയത്ത് നമ്മൾ ചെന്നേ പറ്റത്തുള്ളൂ. അതല്ലാതെ നമുക്ക് സമയം തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഈ നാളൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ കഴിയും. ഈ ഒരാൾക്കും അവരുടെ ജന്മനക്ഷത്രങ്ങൾ, അനുജന്മ നക്ഷത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഒരു ശുഭകർമ്മവും ചെയ്യാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഗുളികകാലം, യമകണ്ഠകാലം, രാഹുകാലം, അഷ്ടമി ദിവസങ്ങൾ, അഷ്ടമി, നവമി, കരിനാൾ ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിലും സൽക്കർമ്മങ്ങൾ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ അഷ്ടമിക്കും നവമിക്കും നമുക്ക് ഈ അനുകൂലമായ നാളാണ് വരുന്നതെങ്കിൽ പോലും ആ നാളന്ന് നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ ഈ ശുഭകർമ്മങ്ങൾ ചെയ്യാൻ ഈ അനുകൂലമായ നാളുണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മുടെ രാശിയും നക്ഷത്രത്തിൻ്റെ അനുയോജ്യമായ സമയവും എല്ലാം വിശദമായിട്ട് പരിശോധിപ്പിച്ച് തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. പിന്നെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു നാളെ ഒരു കാര്യം ചെയ്യാനുണ്ട്, ഉടനെ നമുക്ക് നാളത്തെ ദിവസം കൊള്ളാമോ ഇല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് ഇത് മനസ്സിലാക്കി വെക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. നമുക്ക് യോജിക്കുന്ന നക്ഷത്രങ്ങൾ ഏതാണ്, നമ്മുടെ നക്ഷത്രത്തിന് അനുയോജ്യമായ ദിവസമാണോ എന്ന് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ മാറ്റി വെക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് സാഹചര്യം ഉണ്ടാവും. ഈ ഓരോ നക്ഷത്രക്കാരും തങ്ങൾക്ക് അനുകൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങളിൽ ഏർപ്പെടുന്നതുകൊണ്ട് അവർക്ക് ഏത് കാര്യങ്ങൾക്കായാലും തടസ്സം കൂടാതെ മുന്നോട്ട് പോകാനായിട്ട് നല്ലതായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ സൽക്കർമ്മങ്ങൾക്ക് അനുകൂലമായ നക്ഷത്രങ്ങൾ ഏതാണ്, ഓരോ നക്ഷത്രക്കാർക്കും അനുകൂലമായ നക്ഷത്രങ്ങൾ ഏതാണ് എന്നുള്ളൊരു വിഷയം നമുക്ക് ചിന്തിക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. ഈ അശ്വതിക്കാർക്ക് രോഹിണി, പൂയം, അത്തം, ചതയം, ഉത്രിട്ടാദി, രേവതി ഈ നക്ഷത്രങ്ങൾ അനുകൂലമായിട്ടുള്ള നക്ഷത്രങ്ങളാണ്. ഈ സമയത്ത് അവർക്ക് ഏത് ശുഭകർമ്മങ്ങളും ആരംഭിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഭരണി നക്ഷത്രക്കാർക്ക് അശ്വതി, മകയിരം, പുണർതം, മകം, പൂരം, ചിത്തിര, മൂലം, പൂരാടം, രേവതി ഈ നക്ഷത്രങ്ങളാണ് ഇവർക്ക് ശുഭകാര്യങ്ങൾ തുടങ്ങാൻ അനുകൂലമായ നക്ഷത്രങ്ങൾ. കാർത്തിക മേടക്കൂറുകാർക്കാണെങ്കിൽ ചോതി, മൂലം, തിരുവോണം, ഉത്രിട്ടാദി നക്ഷത്രങ്ങൾ വളരെ അനുകൂലമാണ്. കാർത്തിക ഇടവക്കൂറുകാർക്കാണെങ്കിൽ അശ്വതി, രോഹിണി, പൂയം, മകം, അത്തം, തിരുവോണം, അനിഴം ഈ നക്ഷത്രങ്ങൾ വളരെ ശുഭകാര്യങ്ങൾ തുടങ്ങാനായിട്ട് നല്ല നക്ഷത്രങ്ങളാണ്.
പിന്നീട് രോഹിണിക്കാർക്ക് മകയിരം, പുണർദം, ഉത്രം, ചിത്തിര, അവിട്ടം, ചോതി ഈ നക്ഷത്രങ്ങളായിരിക്കും ഏറ്റവും നല്ലത്. മകയിരം ഇടവക്കൂറുകാർക്ക് ഉത്രം, ചിത്തിര, അത്തം, ചോതി, അനിരം, തിരുവോണം, ചതയം ഈ നക്ഷത്രങ്ങൾ വളരെ നല്ല നക്ഷത്രങ്ങളാണ്. ഈ മകയിരം മിഥുനക്കൂറുകാരാണെങ്കിൽ അവർക്ക് അശ്വതി, രോഹിണി, പൂയം, മകം, അത്തം, ഉത്രം, ചോതി, അനിരം, മൂലം, ചതയം ഈ നാളുകളാണ് ഉത്തമം. തിരുവാതിര നക്ഷത്രക്കാർക്ക് രോഹിണി, മകയിരം, പുണർദം, അത്തം, ചിത്തിര നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്ക് അനുകൂലമായ നക്ഷത്രങ്ങളാണ്. പുണർദം നക്ഷത്രക്കാർക്ക് മകയിരം, പൂരം, മകം, ഉത്രം, ചിത്തിര, ചോതി, അനിരം, മൂലം, ചതയം, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങൾ അവർക്ക് അനുകൂലമായ നക്ഷത്രങ്ങളാണ്. പിന്നീട് പൂയം നക്ഷത്രക്കാർക്ക് രോഹിണി, പുണർദം, അത്തം, ചിത്തിര, തിരുവോണം, രേവതി എന്നിവ ഉത്തമമായ നക്ഷത്രങ്ങളാണ്. ആയില്യം നക്ഷത്രക്കാർക്കാണെങ്കിൽ അശ്വതി, മകയിരം, പുണർദം, പൂയം, മകം, ഉത്രട്ടാതി, ചിത്തിര, അനിരം, മൂലം, ഉത്രാടം ഈ നക്ഷത്രങ്ങളൊക്കെ അനുകൂലമായ നക്ഷത്രങ്ങളാണ്. മകം നക്ഷത്രക്കാർക്കാണെങ്കിൽ പൂയം, അത്തം, ചോതി, അനിഴം, തിരുവോണം, ചതയം ഈ നക്ഷത്രങ്ങൾക്ക് അവർക്ക് ശുഭകാര്യങ്ങൾ തുടങ്ങാൻ വളരെ അനുയോജ്യമായിരിക്കും. പൂരം നക്ഷത്രക്കാർക്ക് അശ്വതി, പുണർദം, മകം, ഉത്രം, ചിത്തിര, മൂലം, ഉത്രാടം, അവിട്ടം ഈ നക്ഷത്രങ്ങളായിരിക്കും നല്ലത്. പിന്നീട് ഉത്ര നക്ഷത്രക്കാരിലെ ചിങ്ങക്കൂറുകാർക്കാണെങ്കിൽ ചോതി, അനിഴം, മൂലം, തിരുവോണം, ചതയം ഈ നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾ തുടങ്ങാൻ നല്ലതാണ്. കന്നിക്കൂറുകാർക്ക് രോഹിണി, പൂയം, മകം, അത്തം, ചോതി, അനിഴം, മൂലം, തിരുവോണം എന്നിവ നല്ല നക്ഷത്രങ്ങളാണ്. അത്തം നക്ഷത്രക്കാർക്ക് മകയിരം, ഉത്രം, ചിത്തിര, ഉത്രാടം, അവിട്ടം, രേവതി ഈ നക്ഷത്രങ്ങളൊക്കെ ശുഭകർമ്മങ്ങൾ തുടങ്ങാൻ നല്ലതാണ്. ചിത്തിര നക്ഷത്രത്തിലെ കന്നിക്കൂറുകാർക്ക് അനിഴം, മൂലം, ഉത്രാടം, തിരുവോണം, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളായിരിക്കും നല്ലത്. തുലാക്കൂറുകാർക്കാണെങ്കിൽ അശ്വതി, മകം, ഉത്രം, അത്തം, ചോതി, അനിഴം, മൂലം, ഉത്രാടം, തിരുവോണം, ചതയം, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളായിരിക്കും ഉത്തമം. ചോതി നക്ഷത്രക്കാർക്ക് പുണർദം, അത്തം, ചിത്തിര, തിരുവോണം, അവിട്ടം, രേവതി ഈ നക്ഷത്രങ്ങളൊക്കെ ശുഭപ്രദമാണ്. വിശാഖ നക്ഷത്രക്കാരിലെ തുലാക്കൂറുകാർക്ക് അനിഴം, മൂലം, ഉത്രാടം, അവിട്ടം, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളായിരിക്കും ശുഭപ്രദം. ഈ വിശാഖത്തിലെ വൃശ്ചികക്കൂറുകാർക്കാണെങ്കിൽ അശ്വതി, പൂയം, ഉത്രം, ചിത്തിര, ചോതി, അനിഴം, മൂലം, ഉത്രാടം, അവിട്ടം, ചതയം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ശുഭപ്രദമാണ്. ഈ അനിഴം നക്ഷത്രക്കാർക്ക് രോഹിണി, അത്തം, ചോതി, തിരുവോണം, ചതയം, രേവതി ഈ നക്ഷത്രങ്ങൾ അനുകൂലമായ ദിവസങ്ങളാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അശ്വതി, പൂയം, മകം, ചിത്തിര, തിരുവാതിര, മൂലം, ഉത്രാടം, ഔട്ടം, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളായിരിക്കും ശുഭപ്രദമായ നക്ഷത്രങ്ങൾ. മൂലം നക്ഷത്രക്കാർക്ക് രോഹിണി, ചോതി, അനിഴം, ചതയം, തിരുവോണം, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളായിരിക്കും നല്ലത്. പൂരാട നക്ഷത്രക്കാർക്ക് അശ്വതി, മകയിരം, മകം, പൂരം, ഉത്രം, ഔട്ടം, രേവതി ഈ നക്ഷത്രങ്ങളാണ് നല്ലത്. ഉത്രാടം നക്ഷത്രക്കാർക്കാണെങ്കിലോ ധനുക്കൂറിപ്പെടുന്നവർക്ക് മകം, അനിഴം, ഔട്ടം, ചതയം, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ അനുകൂലമാണ്. മകരക്കൂറുകാർക്ക് അശ്വതി, രോഹിണി, പൂയം, അത്തം, അനിഴം, മൂലം, തിരുവോണം, ചതയം, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളായിരിക്കും ശുഭപ്രദം. തിരുവോണം നക്ഷത്രക്കാർക്ക് മകയിരവും, പുണർദം, ചിത്തിര, ഉത്രാടം, ഔട്ടം, രേവതി ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം അനുകൂല ദിവസങ്ങളാണ്. ഔട്ടം മകരക്കൂറുകാർക്ക് ചോതി, തിരുവോണം, പൂയം, മൂലം, ചതയം, ഉത്രട്ടാതി നക്ഷത്രങ്ങൾ വളരെ നല്ലതാണ്. കുംഭക്കൂറുകാർക്കാണെങ്കിൽ അശ്വതി, രോഹിണി, പൂയം, മകം, ചോതി, മൂലം, ഉത്രാടം, തിരുവോണം, ചതയം, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളായിരിക്കും ശുഭപ്രദമായ ദിവസങ്ങൾ. ചതയം നക്ഷത്രക്കാർക്ക് രോഹിണി, മകയിരം, പുണർദം, തിരുവോണം, ഔട്ടം, രേവതി ഈ നക്ഷത്രങ്ങൾ വളരെ അനുകൂലമായ ദിവസങ്ങളായിരിക്കും. പൂരുരുട്ടാതി നക്ഷത്രത്തിലെ കുംഭക്കൂറുകാർക്ക് അനിഴം, ഉത്രാടം, ഔട്ടം, ചതയം, ഉത്രട്ടാതി നക്ഷത്രങ്ങൾ വരുന്ന ദിവസം നല്ലതാണ്. മീനക്കൂറുകാർക്കാണെങ്കിൽ അശ്വതി, മകയിരം, പൂയം, മകം, ഉത്രം, അനിഴം, ഉത്രാടം, ഔട്ടം, ചതയം, ഉത്രട്ടാതി വരുന്ന ദിവസങ്ങളും അനുകൂലമായ ദിവസങ്ങളാണ്.
ഉത്തുട്ടായി നക്ഷത്രക്കാർക്ക് രോഹിണി, പുണർന്നം, അത്തം, തിരുവോണം, ചതയൻ, രേവതി നക്ഷത്രങ്ങൾ വരുന്ന ദിവസം വളരെ അനുകൂലമായ ദിവസങ്ങളാണ്. രേവതി നക്ഷത്രക്കാർക്ക് അശ്വതി, മകയിരം, പുണർന്നം, പൂയം, മകം, ഉത്രം, അനിഴം, മൂലം, ഔട്ടം, ഉത്തുട്ടാദി വരുന്ന ദിവസങ്ങളും വളരെ നല്ല ദിവസങ്ങളായിരിക്കും. അപ്പം നമുക്ക് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ എല്ലാ ശുഭകാര്യങ്ങളും തുടങ്ങുന്നതിന് വളരെ അനുകൂലമായ ദിവസങ്ങളായിരിക്കും. അപ്പോൾ ഈ ഓരോ നക്ഷത്രക്കാരും ഇത് പോസ് ചെയ്തിട്ട് അവരവരുടെ നക്ഷത്രങ്ങളുടെ ആ ശുഭദിവസങ്ങൾ എഴുതി നമ്മുടെ ഡയറിക്കകത്ത് വല്ലതും സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമുക്ക് വളരെ അനുകൂലമായിട്ട് ഈ ഓരോ കാര്യങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്ക് എന്ത് കാര്യവും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നുമില്ല, കൃഷി പോലും തുടങ്ങാൻ നേരം നമുക്ക് നാളെ വിത്ത് വിതയ്ക്കുന്നു അല്ലെങ്കിൽ ഇന്നത് ചെയ്യുന്നു നല്ല ദിവസം നോക്കിയിട്ടാണ് നമ്മൾ പണ്ടുകാലം മുതലേ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. അപ്പോൾ അതൊന്നും നോക്കാതൊക്കെ നമ്മൾ ഓരോന്നിലും ഇപ്പം എടുത്തു ചാടുന്നത് കൊണ്ട് ജീവിതത്തിൽ ഒത്തിരി കഷ്ടനഷ്ടങ്ങൾക്ക് കാരണമായി ഭവിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാകാൻ ഈ നക്ഷത്രങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ വിവാഹത്തിന്, വിദ്യാരംഭത്തിന് ഇതൊക്കെ നമ്മൾ കൃത്യമായ ദിവസവും സമയവും കുറിപ്പിച്ച് എടുത്തതിന് ശേഷം വേണം നമ്മൾ നടത്താൻ. അത് ഈ നക്ഷത്രം മാത്രം നോക്കിയാൽ പോരാ, അത് വിശദമായിട്ട് തന്നെ നോക്കി നമ്മൾ കുറിപ്പിച്ചിട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ വളരെ പ്രയോജനപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നമസ്കാരം.